അപ്പൊ പിന്നെ മുജാഹിദ് ഏതായാലും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ ഇവർ പറഞ്ഞു അത് മാറ്റണം, അത് മാറ്റിയേ പറ്റൂ. ഞങ്ങൾ പറഞ്ഞത് മാറ്റാൻ പറ്റൂല, കാരണം എഗ്രിമെന്റ് ആണ് അത്. എഗ്രിമെന്റിനാണ് ഒരു അടിത്തറ ഉണ്ടല്ലോ. കാരണം ഹൈദർ സാഹിബിന്റെ ഒപ്പന നെലിമലി വേണ്ടേ? മുജാഹിദിന്റെ ആളാണെങ്കിൽ നമ്മുടെ നെലിമലി കൊടുക്കണ്ടേ? അയാളൊപ്പനും ബഹുമാനപ്പെട്ട തങ്ങളൊപ്പനും നെലിമലി വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് മാറ്റാൻ പറ്റൂല. ഇവർ പറഞ്ഞു. ആ സമയത്ത് ഇവരെ കൂട്ടത്തിലെ ഫൈസൽ മൗലവിയും അതോടൊപ്പം തന്നെ അമീർ മൗലവിയും ഇട്ടിട്ട് പറഞ്ഞു അത് പറ്റൂല, അത് മാറ്റിയേ പറ്റൂ. നോക്കൂ നിങ്ങൾ പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങൾ ശബ്ദമൊക്കെ സമയമൊക്കെ നേരാക്കാൻ സമയം പെട്ടെന്ന് ആയതുകൊണ്ട് നേരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ള ശബ്ദം വെച്ച് നിങ്ങൾ കേൾക്കുക. ബഷീർ മൗലവി ഇപ്പൊ പറയാണേ, സമസ്തിന്ന് പോയി നമുക്ക് ചർച്ച ചെയ്യാം, അഖിലു സുന്നത്തുൽ ജമാഅത്തിന് പോയി എന്ന് പറയാൻ പറ്റൂല. അത് എഴുതുമ്പോ അലയിക്കണ്ടേ? എഴുതുമ്പോ അലയിക്കണ്ടേ? എഗ്രിമെന്റിൽ എന്താ എഴുതിയത്? ഇനി പറയണ കേൾക്കും നിങ്ങൾ. ഏ അഭിമനായി എം ടി അബുബക്രദാരും എഗ്രിമെന്റ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിയത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ വെല്ലുവിളിച്ചതും അതിനാണ് ഞങ്ങൾ സമ്മതം നൽകിയതും. അപ്പൊ ഫൈസൽ മുസ്ലിർ പറയാണ്, ഫൈസൽ മുസ്ലിർ പറയാണ്, ഏ അങ്ങനെ എവിടെയുള്ളത്? എങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയി എവിടെയുള്ളത്? വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പുള്ള എഗ്രിമെന്റ് പോലും നോക്കാതെ വായിക്കാതെയാണ് ഈ സാധുക്കൾ വ്യവസ്ഥ എഴുതാൻ വന്നത്. നിങ്ങൾ ആലോചിക്കും, ഒരു പേപ്പർ കൊണ്ടുവന്നിട്ടില്ല, ഒരു സാധനവും ഇല്ല, വ്യവസ്ഥ ചെയ്താൽ വന്നിക്കുക. അവസാനം പോയ രംഗം കാണണം. നിങ്ങൾ കാണാൻ പോവുകയാണ് ജലീൽ സാഹിബും ഹൈദർ സാഹിബൊക്കെ കരഞ്ഞിറങ്ങിപ്പോകുന്ന രംഗം. നമ്മുടെ പ്രവർത്തകന്മാർ പിന്നാലെ ചെന്നിട്ട് ഇതറയിലേക്ക ഒന്ന് നിൽക്കിയങ്ങൾ എന്ന് പറയുമ്പോഴും പോകുന്ന രംഗം ഇൻഷാ അല്ലാ ലാസ്റ്റ് ഇടാം. ഇറങ്ങിപ്പോകുകയാണ് ജലീൽ സാഹിബൊക്കെ പോണ രംഗം. ഞങ്ങൾക്ക് പാവം തോന്നി, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അയാൾ സാധുവാണ്. ഹൈദർ സാഹിബും സാധുവാണ്, അറിയാതെ പെട്ടുപോയതാ. പിന്നെ കൊടുന്ന സ്ഥിതിക്ക് ഇതെങ്കിലും പൂട്ടണ്ടേ? ഇത് പെട്ടല്ലോ, പെട്ടിനെ രക്ഷപ്പെടണ്ടേ? ഹൈദർ സാഹിബ് ഇങ്ങനെ കണ്ണു തുടക്കന്നെ, എന്ത് ചെയ്യാൻ? ഞാൻ ആ സാധുവിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഹൈദർ സാഹിബിനെയും ജലീൽ സാഹിബിനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. അവർ അകപ്പെട്ടുപോയ വിപത്തിനെ കുറിച്ച് ഖേദിക്കുകയും ദുഃഖിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, എം ടി അബൂബക്കർ പറഞ്ഞു നിങ്ങൾ എഗ്രിമെന്റ് വായിക്കണം. അപ്പൊ ഫൈസൽ മൗലവി പറയാണ് എഗ്രിമെന്റിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കത്തിൽ അങ്ങനൊന്നും ഇല്ല. അദ്ദേഹം പറയട്ടെ. നമ്മൾ വായിച്ചു, നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെ കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഈ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ കത്ത് കൊടുത്തത്. ആ കത്തിന്റെ ബഷീർ മൗലവി നൽകിയ മറുപടി നോക്കൂ നിങ്ങൾ. ബഷീർ മൗലവിയുടെ ലെറ്റർ പേഡിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പ്രകാരം. എങ്ങനെ നമ്മൾ നൽകിയ കത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണം. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറയണേ, അവിടെ അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ആ ചർച്ചയെക്കുറിച്ച് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, പോയ കാരണത്തെക്കുറിച്ചില്ല. പറഞ്ഞു കേട്ടോളൂ.
കാരണം നിങ്ങൾ നമ്മൾ അപ്പോഴും പറഞ്ഞെന്താ, നിങ്ങൾ എഗ്രിമെന്റിൽ പോലും അഹ്ലു സുന്നത്ത് വൽ ജമാഅ എഴുതിയിട്ട് ഇപ്പൊ തിരുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോഴാണ് ഇസ്ലാഹിന്റെ പത്രാധിപ സമിതി അംഗമായ അമീർ മോലി പറയാണ്, അല്ല നമ്മൾ രണ്ട് കൂട്ടിരിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും അംഗീകരിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കാം, അതെന്താ, നിങ്ങൾ സമസ്തയും ഞങ്ങൾ മുജാഹിദും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ആവാം, ഇപ്പൊ എഗ്രിമെന്റ് പ്രകാരം നടക്കട്ടെ, ഇപ്പൊ എഗ്രിമെന്റ് പ്രകാരം പിന്നെ നമുക്ക് അടുത്ത ഘട്ടം അങ്ങനെ ആവാം, ഏത് സമസ്തയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയി അങ്ങനെ ആവാം. ആദ്യം എഗ്രിമെന്റ് പ്രകാരം ചർച്ച ചെയ്യണം. എഗ്രിമെന്റിൽ ഞങ്ങൾ സമസ്ത എന്നതിനെ കുറിച്ച് പറഞ്ഞ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നാണ്, ആ നിലക്ക് ചർച്ചയ്ക്ക് തയ്യാറാകണം. അപ്പൊ അദ്ദേഹം പറയാണ് ഞങ്ങൾ മുജാഹിദ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് സമസ്ത എന്ന് പറയുമ്പോൾ ഇതേ മൗലവി ലാസ്റ്റ് വെച്ച് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, നിങ്ങൾക്ക് മുജാഹിദാണെന്ന് പറഞ്ഞ് ബഷീർ മൗലവിക്ക് ഒരു പിന്തുണ കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോ അമീർ മൗലവി പറയുന്നു തയ്യാറല്ല, തയ്യാറല്ല, സാധ്യമല്ല, പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറേ അല്ല. ഇൻഷാല്ലാ വളരെ അതിദയാനകരമായ അതിഭയാനകരമായ അതിലേറെ ബഷീർ മൗലവി ഏറെ പ്രയാസപ്പെട്ട ഞങ്ങളൊക്കെ ലാസ്റ്റ് ഇൻഷാല്ലാ ഞങ്ങൾ കേൾപ്പിക്കാം. നോക്കൂ നിങ്ങൾ പറയുന്നത് കേൾക്കു, നിങ്ങൾ അമീർ മൗലവി പറയുന്നത് കണ്ട നിങ്ങളെ അമീർ മൗലവി പറയണത്, നിങ്ങൾ സമസ്താറിനോട് ഞങ്ങൾ മുജാഹിദ് പറഞ്ഞോളാം, പക്ഷെ നിങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പറയരുത്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞാ സമസ്ത പിന്നീട് പറയാം കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതിയ എഗ്രിമെന്റിൽ എന്താ ഉള്ളത്, അഹ്ലു സുന്നത്തുൽ ജമാഅ, അഹ്ലു സുന്നത്തുൽ ജമാഅയിൽ നിന്ന് മുഹമ്മദ് ബഷീർ മൗലവി മുജാഹിദിലേക്ക് പോയി, ആ എഗ്രിമെന്റ് പ്രകാരം അങ്ങ് തന്നെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച നമുക്ക് കിടക്കാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ തുറന്നു പറഞ്ഞു സമസ്ത എന്നോ അല്ലെങ്കിൽ എസ് കെ എസ് എഫും ഐ എസ് എം എന്നും പറയാം, സമസ്ത എന്നും മുജാഹിദ് എന്നും പറയാം, ഞങ്ങൾ എണീറ്റ് നിന്ന് അപ്പോൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എഗ്രിമെന്റിലുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് കടന്നുപോയി എന്നാണ്, അത് പ്രകാരം തന്നെ ചർച്ച നടക്കട്ടെ. നോക്കൂ നിങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞ രംഗം കണ്ടില്ലേ, ആ വ്യവസ്ഥ ഒന്ന് വായിക്കാൻ പോലും എഗ്രിമെന്റ് ഒന്ന് വായിക്കാൻ പോലും സമ്മതിക്കണില്ല. കാരണം അവർക്കറിയാം അവർ എഴുതിയതിൽ അവർക്ക് ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്, അവർക്കത് വായിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങളൊന്ന് വായിക്കട്ടെ എന്ന് പറയുമ്പോൾ വായിക്കാൻ പോലും ബഷീർ മൗലവിയും കൂട്ടർ സമ്മതിക്കുന്നില്ല. കാണും നിങ്ങൾ അരങ്ങം. കണ്ണ നിങ്ങൾ ആ എഴുതിയ കത്തിന് ചോദിച്ചപ്പോൾ പിന്നെയും ഉണ്ടിയില്ല, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ വീണ്ടും എം ടി അബൂക്കർദാൻ വേണ്ടിയിട്ട് തുറന്നു, നമ്മളിവിടെ അടിത്തറ ഉണ്ടാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്, ആ അടിത്തറ എന്താ എഗ്രിമെന്റാണ്, ആ എഗ്രിമെന്റിൽ നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവർക്ക് ഒരു മാറ്റം വരുന്നത്. കണ്ണ നിങ്ങൾ എം ടി അബൂക്കർദാൻ വീണ്ടും ചോദിക്കുന്ന രംഗങ്ങൾക്ക് നിങ്ങൾ Thank you.
കണ്ടില്ല നിങ്ങൾ, നമ്മളിത് വീണ്ടും ആവർത്തിച്ചു, അപ്പോഴും മറുപടി ഉണ്ടായില്ല. മാത്രമല്ല വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അമീർ മൗലവി പറയാണ്, നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ ചർച്ചൻ്റെതിന് ആവശ്യമില്ല. അദ്ദേഹം പറയുന്നു, വാങ്ങളും ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹം പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചൻ്റെ ആവശ്യമില്ല. അത് ആദ്യം തോന്നണ്ടേ? അപ്പോഴാണ് സലീം ഫൈസി പറഞ്ഞു, ഈ ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടതായിരുന്നു. ഏത്? നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണെങ്കിൽ ചർച്ചൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ആദ്യം തന്നെ ഈ ബോധം ഉണ്ടാകേണ്ടതായിരുന്നു. ഇത് വൈകി ഉദിച്ച വിവേകമാണ്. അഭിമന്യനായ സലീം ഫൈസി അക്കാര്യം പറഞ്ഞപ്പോ കേൾക്കൂ നിങ്ങൾ, കണ്ടില്ല നിങ്ങൾ? ബഹുമാനനായ സലീം ഫൈസ് അക്കാരൻ തുറന്നു പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ നേരത്തെ എഴുതിയ എഗ്രിമെന്റിൽ ഉറച്ചു നിൽക്കണം, നിങ്ങളെ വൈകിയുദിച്ച വിവേകം പോരാ, നേരത്തെ പറഞ്ഞ ആ വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് ഞങ്ങൾ ഹൈദർ സാഹിബിനോട് ചോദിച്ചു, അല്ല ഹൈദർ സാഹിബേ, നിങ്ങളും സാക്കിർ തങ്ങളും ഒപ്പിട്ടിട്ടില്ലേ? അതുകൊണ്ട് രണ്ട് കൂട്ടർ ഒന്ന് വായിക്കാം, ഒന്ന് യൂനുസും വായിക്കട്ടെ, ഒന്ന് ഹൈദർ സാഹിബും വായിക്കട്ടെ. നമ്മുടെ പ്രവർത്തകനായ യൂനുസ് അത് വായിച്ചു കൊടുത്തോളേ. യൂനുസ് ആ ഭാഗം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം യൂനുസ് വായിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞു, ഹൈദർ സാഹിബ് നിങ്ങളും വായിക്കണം, ആ എഗ്രിമെൻ്റ് വായിക്കണം. ഹൈദർ സാഹിബിനോട് ഞങ്ങൾ പറഞ്ഞു, പക്ഷേ എത്ര പറഞ്ഞാലും ഹൈദർ സാഹിബ് വായിക്കാൻ തയ്യാറില്ല. ഹൈദർ സാഹിബ് ലാസ്റ്റ് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നതിന് ചർച്ചയ്ക്ക് ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു, അംഗീകരിക്കണ്ടോ ഇല്ലേ വേറെ ചർച്ചയാണ്. എഗ്രിമെന്റിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തല്ലേ, അതൊന്ന് വായിക്കും ഹൈദർ സാഹിബ്. നോക്കൂ നിങ്ങൾ, ഹൈദർ സാഹിബ് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിക്കാതെ കിടന്ന് തടി തപ്പുന്ന രംഗം കാണും നിങ്ങൾ. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഹൈദർ സാഹിബ് കത്ത് വായിക്കണം, ഹൈദർ സാഹിബ് കത്ത് വായിക്കണം. കത്തും ഒരു തൊടുവില്ല. മുപ്പർ പറയാണ്, നിങ്ങൾ സമസ്തക്കാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തല്ല, അതിനല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എഴുതിയ എഗ്രിമെന്റ് പ്രകാരം ചർച്ചയല്ലേ, അതൊന്ന് വായിക്കും ഹൈദർ സാഹിബ്. വായിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം എപ്പോഴും പറയും, സമസ്തക്കാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തല്ല, അത് ഞങ്ങൾ അംഗീകരിക്കൂല. നമ്മുടെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുമ്പോൾ അതിൽ നിൽക്കണ്ടേ? അത് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അത് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വായിക്കാതെ പ്രയാസപ്പെടുകയാണ് ചെയ്തത്. അവസാനം നമ്മുടെ തങ്ങള് ആ കാര്യം തുറന്നു പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, ISM വേദിയിൽ വെച്ചല്ലേ ഞങ്ങൾ കത്തുന്നത്. ആ കത്ത് ഞങ്ങൾ തന്നപ്പോഴും ആ കത്ത് വായിച്ചപ്പോൾ പോലും ബഷീർ മൗലവി അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഷാക്കിർ തങ്ങൾ അക്കാര്യം ഒന്നുകൂടി പറയുകയുണ്ടായി. എന്താ തുറന്നു പറഞ്ഞത്? ISM വേദിയിൽ വെച്ചുകൊണ്ട് ബഷീർ മൗലവി പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗിച്ചപ്പോഴല്ലേ ഞങ്ങൾ കത്ത് തന്നത്. കത്ത് വായിച്ചപ്പോൾ പോലും ബഷീർ മൗലവി എന്താ പറഞ്ഞത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ചോദിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലമ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എങ്ങനെ അദ്ദേഹം സമ്മതിച്ചത്? ഇത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊടുത്തെന്താ, സമസ്തയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് ബഷീർ മൗലവി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി എന്താ? തയ്യാറാണ്, ഞാൻ സമസ്തയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണം വ്യക്തമാക്കാൻ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. ബഷീർ മൗലവി പുത്തനത്താണിൽ വെച്ച പ്രസംഗം പ്രസംഗിച്ച ആ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ മുഹമ്മദ് ബഷീർ മൗലവി, നിങ്ങൾക്ക് അഹ്ലു സുന്നത്തിൽ വൽ ജമാഅത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എന്തിനാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്
സമദ്ദയിൽ നിന്ന് മുജാഹിദ് വട്ടാരത്തിലേക്ക് വന്നത് വന്നത് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? എവിടെ വെച്ചു ഏത് സമയത്ത് ഞാൻ ഒറ്റ ഞാൻ പോകുന്ന കാര്യം ഞാൻ തന്നെ പറയല്ലോ, എമ്പാടും മതി. അതുകൊണ്ട് ഞാൻ തയ്യാറാണ്. പിന്നെ ഉണ്ടെങ്കിൽ എസ് കെ എസ് ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുമായി ഉടൻ ബന്ധപ്പെടണമെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. ബന്ധപ്പെടുക. ഫോൺ നമ്പർ മൂന്നാളെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളി, ബന്ധപ്പെട്ടോളി, എഴുതി വെച്ചോളി. കത്ത് തന്ന ആളുകളുടെ 98 46 0 8 1 3 2 98 46 0 8 1 7 2 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇൻഷാല്ലാ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. ഞാൻ ഒറ്റക്ക് മതി മുമ്പ് പറയണത്. പക്ഷെ വന്നപ്പോ വേറെ ആൾക്കാർ കൂട്ടറാ വന്നത്, മുമ്പ് മുണ്ടിരുന്നല്ല. ഒരു ഭാഗത്ത് ഇരിക്കരുത്. ഞങ്ങൾ പലവട്ടം പറഞ്ഞു, ബഷീർ മൗലവി ഒന്ന് പറയേ ഒന്ന് പറയേ ഒന്ന് പറയേ എന്ന് പറഞ്ഞിട്ട് അവർ എണീറ്റത്. ചർച്ചക്ക് വന്നിട്ട് ആൾ മുണ്ടണില്ല. ഒരു സാധുവിനെ കോട്ടക്കൽ നിന്ന് കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഒച്ചുണ്ടാക്കിയിരുന്നു. ഇയാൾ മുണ്ടാൻ നിന്നിരുന്നില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ തന്നെ എമ്പാടും മതി. നോക്കു നിങ്ങൾ, അവസാനം ഞങ്ങളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്ത? ഞങ്ങൾ പാവം ഹൈദർ സാഹിബിനെ ഒറ്റപ്പെടുത്തി. അമീർ പറയാണ്, അമീർ മൗലവി ഒതുക്കുകൾ പറയാണ്, അത് ഞങ്ങൾ ഹൈദർ സാഹിബിനെ തെറ്റുപറ്റി. അയാൾ നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എഴുതിയപ്പോൾ തിരുത്താൻ തയ്യാറായില്ല. അത് അയാളത്ത് നിന്ന് വന്ന തെറ്റാണ്. നിങ്ങൾ ആലോചിക്കണം, ആരത്തുന്ന തെറ്റ്? ഹൈദർ സാഹിബിന്ന് തെറ്റാണ്. ബഷീർ മൗലവി എഴുതിയ കത്തിനെക്കുറിച്ച് പാവം ഹൈദർ സാഹിബിൻ്റെ മേത്ത് കിട്ടോ? ഹൈദർ സാഹിബിന് തെറ്റുപറ്റിയതാണ്. ഹൈദർ സാഹിബാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഹൈദർ സാഹിബിന്റെ തലയിലേക്ക് ആ കുറ്റം എടുത്തിടാൻ അമീർ മൗലവി തയ്യാറായ രംഗാണ് നിങ്ങൾ. ഹൈദർ സാഹിബ് പറഞ്ഞ തെറ്റാണ്. ഹൈദർ സാഹിബ് നിങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തോട് അംഗീകരിച്ച തെറ്റാണ്. അല്ലാതെ അപ്പോഴും ബഷീർ മൗലവി ഈ തെറ്റ് ഇതൊന്നും സമ്മതിക്കണില്ല. അവസാനം ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു അതിനെന്തിനാ ഞങ്ങൾ സമ്മതിക്കേണ്ട ആവശ്യം? ബഷീർ മൗലവിയുടെ കത്തിൽ തന്നെ ഒരു പ്രാവശ്യം ബഷീർ മൗലവി എൻ്റെ എഴുത്തിൽ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതിയല്ലോ. ഇനി എന്തിനാ ബഷീർ മൗലവി തെറ്റ് പറയണത്? നിങ്ങൾ ആലോചിക്കണം. ആ കത്തെന്നാ വരുന്നത്? ബഷീർ മൗലവിയുടെ ആ കത്തെന്നാ വരുന്നത്? തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന ബഷീറിൻ്റെ കത്ത് വരുന്നതാ എഗ്രിമെൻ്റ് എഴുതുന്നതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ്. എഗ്രിമെൻ്റ് എഴുതുന്നതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ബഷീർ മൗലവി എഴുതിയ ആ കത്തെടുത്ത് കാണിച്ചിട്ട് മുജാഹിദ് വണ്ടിയന്മാർ പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചാൽ മതി, സ്വാഭാവികമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ബഷീർ മൗലവി ആ കത്തെഴുന്നത് നിങ്ങൾ ചിന്തിക്കണം 13-ാം തീയതിയാണ്. അതിൻ്റെയും എത്രയോ ശേഷങ്ങൾക്ക് എത്രയോ ശേഷമാണ് എഗ്രിമെൻ്റ് എഴുതുന്നത്. അതുകൊണ്ട് എഗ്രിമെൻറ്റിൽ വീണ്ടും അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ കത്ത് ബാധകമല്ല. നിങ്ങൾ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആദ്യം ഹൈദർ സാഹിബിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, പിന്നെ പറഞ്ഞു ഞങ്ങളൊക്കെ അത് കത്തിലെഴുതിയിട്ടുണ്ട്, ആ കത്ത് മതി. അവസാനം വീണ്ടും രക്ഷപ്പെടലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം തെറ്റ് സമ്മതിക്കേണ്ട ഒരവസ്ഥയിലേക്കെത്തി. തെറ്റ് സമ്മതിച്ചു, തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ പോരാ, എഴുതിത്തരണം. തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ പോരാ, എഴുതിത്തരണം. അവസാനം എഴുതിത്തന്നു. എഴുതിത്തരുന്ന രംഗമുണ്ടതിൽ. എഴുതിത്തന്ന എങ്ങനെയാ? ഒരു വെള്ള പേപ്പറിൽ, വെറും വെള്ളക്കടലാസിൽ. ഇതുവരെ നമ്മൾ ചെയ്ത രേഖകളൊക്കെ ഔദ്യോഗികമായിരുന്നു, രേഖാമൂലമായിരുന്നു. പക്ഷേ ആ രേഖ എടുക്കാതെ വെറും ഒരു വെള്ളക്കടലാസിൽ ബഷീർ മൗലവി പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് സംഭവിച്ച തെറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞത് പറ്റൂല. ഇതുവരെ ചെയ്തതൊക്കെ രേഖാമൂലമായതുകൊണ്ട് രേഖാമൂലം തന്നെ എഴുതിത്തരണം, ബഷീർ മൗലവിയുടെ ലെറ്റർ പേഡിൽ എഴുതിത്തരണം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലെറ്റർ പേഡില്ല തന്നിട്ടില്ലേ? നമ്മൾ ഒരു കത്ത് പോലും ലെറ്റർ പേഡില്ല കൊടുത്തിട്ടില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ കൊടുത്ത കത്തൊക്കെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ലെറ്റർ പേഡില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, അവസാനം നിങ്ങൾ തന്ന കത്തിൽ ലെറ്റർ പേഡില്ലല്ലോ. അവസാനം തന്ന കത്ത് ഏതാ? എഗ്രിമെൻ്റ് കത്താ. അതാരെഴുതിയതാ? ഇരുവർഷം കൂടിയതാ. രണ്ട് വർഷത്തിന് മുമ്പ് ലെറ്റർ പേഡ് ഉണ്ടാവില്ലല്ലോ. രണ്ട് വർഷത്തിന് മുമ്പ് ജലീൽ സാഹിബ് പറഞ്ഞു, എനിക്ക് പറഞ്ഞതാ. ജലീൽ സാഹിബ് തുറന്നു പറഞ്ഞു,
നമ്മൾ രണ്ട് കൂട്ടരും എഴുതിയ കത്തിൽ അത് ലെറ്റർ പേടല്ലല്ലോ, അവസാനത്തെ കത്ത് നിങ്ങളെ കത്തല്ലേ, അത് ലെറ്റർ പേടല്ലല്ലോ, അതുകൊണ്ട് ലെറ്റർ പേഡ് തരാൻ പറ്റൂല. നമ്മൾ പറഞ്ഞു അവസാനം എഴുതിയ കത്ത് ഇരു കൂട്ടരുമായതുകൊണ്ട് ലെറ്റർ പേഡ് ഉണ്ടാവൂല, രണ്ട് കൂട്ടർക്കും അവിടെ ലെറ്റർ പേഡ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ലെറ്റർ പേഡില്ലാത്തത്. ബാക്കിയുള്ള എല്ലാ കത്തും ഞങ്ങൾ തന്നവൻ ലെറ്റർ പേഡാണ്, നിങ്ങൾ തന്നവൻ ലെറ്റർ പേഡാണ്. ഇത് പറഞ്ഞപ്പോൾ അവസാനം ലെറ്റർ പേഡിൽ എഴുതി തന്നു, ലെറ്റർ പേഡിൽ എഴുതി തന്നു. എന്താ ലെറ്റർ പേഡിൽ എഴുതി തന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ബഷീർ മോലെ ലെറ്റർ പേഡിൽ അവസാനമായി എഴുതിയിട്ടുണ്ട്? ഞാൻ വായിക്കാം. ഞാനുമായി ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തന്ന എഴുത്തിൽ ബഷീർ മൗലവി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് എന്ന് എഴുതിയതിനെ ഞാൻ ഗണ്ണിക്കാതിരുന്നത് എൻ്റെ പിശകാണ്, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതുവരെ എഴുതിയതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു ക്ഷമ ചോദിച്ചുകൊണ്ട് കത്തുന്നു. ഏതുവരെയുള്ളത്? ബഷീർ മൗലവി എഴുതിയ കത്തുകളൊക്കെ തെറ്റാണ്. നമ്മൾ പറഞ്ഞു അത് പോരാ, കാരണം ബഷീർ മൗലവിയുടെ കത്തിൻ്റെ ശേഷം, ബഷീർ മൗലവിയുടെ കത്തിൻ്റെ ശേഷം, അവസാനം ബഷീർ മൗലവി തന്ന കത്തിൻ്റെ ശേഷമാണ് പിന്നീട് 18/6/2010 വീണ്ടും ഒരു കത്തെഴുന്നത്, എഗ്രിമെൻ്റ് എഴുതുന്നത്. ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയി എന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അത് തിരുത്തണം. അപ്പോൾ ഇവരുടെ നേതാവ് അമീർ മൗലവി പറഞ്ഞു, എവിടെ അംഗീകരിച്ചു എന്നുള്ള വാക്ക്? സാധാരണ ഒരു 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 ലെറ്റർ എഴുതി അതിൻ്റെ ഇടയിൽ ഒപ്പിട്ട് അതിൻ്റെ അടുത്ത് എന്താ അംഗീകരിച്ചു എന്നല്ലേ. ഇവർ അംഗീകരിച്ചു എന്നുള്ള വാക്ക് എവിടെ? ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ പ്രതിനിധി ഒപ്പിട്ടതല്ലേ, ഇത് ഒപ്പിട്ട് അതിനർത്ഥം അംഗീകരിച്ചു എന്നല്ലേ, അതുകൊണ്ട് അംഗീകരിച്ചതല്ലേ ചോദിച്ചു. പറഞ്ഞു ഏയ് ഒപ്പിട്ടുണ്ടല്ലോ, അംഗീകരിച്ചുള്ള വാക്കെവിടെ? അവസാനം അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞു പോയി ഒരു ലെറ്റർ പേഡിൽ എഴുതി ഒപ്പിട്ടാൽ അതിനർത്ഥം അംഗീകരിച്ചു എന്നല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പ്രിയങ്കരനായ സലീം വെസി എടുത്ത് ചോദിച്ചു, ഇപ്പം നിങ്ങൾ പറഞ്ഞു അംഗീകരിച്ചു എന്നുള്ള വാക്കെവിടെ? ഇപ്പം നിങ്ങൾ തന്നെ തിരിച്ചു പറയുന്നു ഒപ്പിട്ടാൽ അംഗീകരിച്ചു എന്നല്ലേ. വൈരുദ്ധ്യം പറഞ്ഞു. അവസാനം ഞങ്ങൾ അതും ക്ഷമിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാം, ഇത് നടക്കണമല്ലോ, ഇത് നടന്നു കിട്ടണമല്ലോ. അവസാനം ഈ സാധുക്കൾ എഗ്രിമെൻ്റ് കൂടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്ത് വന്നു. കണ്ടങ്ങൾ ഈ സാധു എത്ര കത്താണ് ഞങ്ങൾക്ക് തന്നറിയോ? ആ കത്തിലെഴുതി എന്ത്? ഞാൻ ഇതുവരെ എഴുതിയ കത്തിലൊക്കെ തെറ്റാണെന്നതിന് പുറമേ പിന്നെന്തുണ്ട്? അതിന് പുറമേ ഞാനും നിങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ഹൈദർ സാഹിബ് എണീറ്റൊരു കാര്യം പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു ഹൈദർ സാഹിബ് പറഞ്ഞു, അവസാനത്തെ കത്ത് ബഷീർ മൗലവിയിട്ടൊരു ബന്ധമില്ല, അത് ഞാനും ഷാക്കിർ തങ്ങളും മാത്രമുള്ള കത്താണ് എന്ന്. ഈ കത്തിൻ്റെ അടിയിൽ എന്താ ഒപ്പിട്ടുണ്ടറിയോ? എന്ന് ബഷീർ മൗലവിയുടെ പ്രതിനിധി, ബഷീർ മൗലവിയുടെ പ്രതിനിധിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. മൂപ്പര് പറയണേ അത് ബഷീർ മൗലവിക്ക് യാതൊരു ബന്ധമില്ല, ഞാനും തങ്ങളും മാത്രമായിട്ടുള്ള കത്താണ്. എന്നാ ബഷീർ മൗലവി ഇത് ഗണ്ണിച്ചുകൊണ്ട് എഴുതി? എന്താ ബഷീർ മൗലവി എഴുതിയത്? ഹൈദർ സാഹിബിനെ ഗണ്ണിച്ചുകൊണ്ട് ബഷീർ മൗലവി എഴുതുന്നത്. ചുരുക്കി പറഞ്ഞ അഞ്ചാൾ വന്നു, അഞ്ചും അഞ്ച് അഭിപ്രായക്കാരായിരുന്നു. ബഷീർ മൗലവിയുടെ കത്ത് നിങ്ങൾ, അതിന് പുറമേ ഞാനും നിങ്ങളും തമ്മിൽ പരസ്പരം ഒപ്പിട്ട കരാറിൽ ബഷീർ മൗലവി അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള തുറന്ന ചർച്ചക്കാണ് പരസ്പരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ സമ്മതിച്ച് അംഗീകരിച്ചിരുന്നത് എൻ്റെ അബദ്ധമാണെന്ന് ഇതിനാൽ സമ്മതിക്കുന്നു, ഇതിനാൽ ഞാൻ അറിയിക്കുന്നു. അബദ്ധമാണ്, തെറ്റാണ്. എൻ്റെ ലെറ്റർ പേഡിൽ എഴുതിയത് മാത്രമല്ല, എൻ്റെ പ്രതിനിധി എനിക്ക് വേണ്ടി എഴുതിയതും തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ബഷീർ മൗലവിയുടെ ലെറ്റർ പേഡിൽ ഒപ്പിട്ട് സാധുക്കളായി ഞങ്ങളുടെ കയ്യിൽ തന്നു. അപ്പം നമ്മൾ പറഞ്ഞു നന്ദി, ഓക്കെ നന്ദി, മോളിൽ നിൽക്കണ്ട, കാരണം പാവങ്ങൾ തെറ്റുപറ്റിയാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, ഇത് നടക്കണമല്ലോ, നമുക്ക് ഇത് നടക്കണമല്ലോ. ഞങ്ങൾ പറഞ്ഞു നന്ദി, അടുത്ത ഘട്ടത്തിൽ കിടക്കുക. അതെന്താ അടുത്ത ഘട്ടം? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പോയി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ എവിടുന്നാ പോയത് ചോദിച്ചു. ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇല്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പോയി. അപ്പോൾ അഭിമന്യനായ എം ടി അബൂബക്കർ അറിയിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുലമ പോകേ? സമസ്ത കേരള ജംഇയ്യത്തുലമ പറഞ്ഞ പണ്ഡിത സഭയാണ്, നിങ്ങൾ പണ്ഡിത സഭേൻ്റെ മുഷാവർ എംബറാണോ ചോദിച്ചു. നിലയിലെന്ന് പോകാൻ പറ്റുള്ളൂ. അല്ല അതല്ല, സമസ്തയിൽ പോയി, സമസ്ത ഷോർട്ട് ഫോം അല്ലേ ചോദിച്ചു. അല്ല സമസ്തയിൽ പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞു സമസ്ത ഷോർട്ട്, സമസ്ത ചുരുക്കവാക്കാണ്, ഏതിൻ്റെ? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ. അതിൻ്റെ എന്ത് സ്ഥാനമാണ് നിങ്ങൾ വഹിച്ചിരുന്നത്? ബഷീർ മൗലവിക്ക് മറുപടി ഇല്ല. പിന്നെ ഏതെന്ന് ഞങ്ങൾ പോയത്? അപ്പോൾ ബഷീർ അഭിനന്ദ അഭിഭക്തൃതാരി പറഞ്ഞു എന്നാ സുന്നി എന്ന് പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു പിന്നെ തോന്നി ആ സുന്നി എന്ന് പറഞ്ഞാൽ അറിഞ്ഞു കൊടുക്കുന്നല്ലേ, എന്നാ സുന്നിയത് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തല്ലോ. കണ്ടങ്ങളെ ഒരു പേര് പോലും എനിക്ക് പറയാനില്ല. അവസാനം ഞാൻ എന്താ പറയേണ്ടത്? ഒരു ഐഡിയ ഇല്ല, ഒരു ഐഡിയും കിട്ടില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു കൊടുത്തുന്ന ഒരു കാര്യം ചെയ്തോളി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന ആശയാദർശങ്ങളിൽ നിന്ന്
മുജാഹിദ് സെന്റർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദിന്റെ ആശയങ്ങളിലേക്ക് പോയി അങ്ങനെ എഴുതാറണം. അപ്പൊ നമ്മുടെ രണ്ട് ഔദ്യോഗിക വിഷയം വന്നു. എന്താ? സമസ്ത കേരള ജമിയത്തുലും അംഗീകരിക്കുന്ന ആദർശങ്ങളിൽ നിന്ന് എവിടേക്ക് പോയി? മുജാഹിദ് സെന്റർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുജാഹിദ് ആശയത്തിലേക്ക് പോയി. ആയിക്കോട്ടെ, എന്നവൻ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ചയ്ക്ക് തുറന്നു. ആയിക്കോട്ടെ, ലെറ്റർ എഴുതാന്ന് പറഞ്ഞു. ഞങ്ങൾ ഹെഡിങ് എഴുതി. നിങ്ങൾ ചിന്തിക്കണം, ഹെഡിങ് എഴുതി. രണ്ട് കൂട്ടരും ചർച്ച ചെയ്തു. ഒന്ന്, എന്താ ഹെഡിങ് എഴുതേണ്ടത്? ഹെഡിങ് എഴുതാൻ നമ്മൾ തീരുമാനിച്ചു. അഭിമനായ എം ടി ബുക്രദാരിമയോട് ഹെഡിങ് എഴുതാൻ പറഞ്ഞു. എഴുതി. അവരുടെ സമ്മതപ്രകാരം അവർ എഴുതി തന്ന മേറ്റർ നോക്കുന്നു. നിങ്ങൾ മേറ്റർ എന്താ? മുഹമ്മദ് ബഷീർ മൗലവി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബ്രാക്കറ്റിൽ ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് അംഗീകരിച്ചിട്ടുള്ള ആശയാദർശങ്ങളിൽ നിന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ അഥവാ മുജാഹിദ് സെന്റർ കോഴിക്കോട് വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങളിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്ക് വ്യവസ്ഥ എഴുതാൻ വേണ്ടി പങ്കെടുത്തവരും പേരും ഒപ്പും തീരുമാനങ്ങളും. അപ്പം എന്തായി രണ്ടാമത്തെ ഘട്ടം? ആയത്തെ അഗ്രിമെൻറ്റൊക്കെ പറ്റി പൊളിച്ചു. കാരണം അത് അവർക്ക് നടക്കൂലെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ സമ്മതിച്ചിട്ട് എന്നാലും ഈ പാവാളെ കിട്ടട്ടെച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് സംവാദം നടക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഏയ്, ഒരു വിട്ട ചോദ്യത്തിനും ഞങ്ങൾ തയ്യാറല്ല, അവിടെ തന്നെ നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം പറയാമായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല. എന്തിന്? അത് പറഞ്ഞാൽ സ്വഭാവം അപ്പം തന്നെ ഇവരിറങ്ങും. പിന്നെ ഈ സാധനം കിട്ടൂലല്ലോ, കുറേ കാലം ഇത് കിട്ടാൻ വേണ്ടി കുതിച്ചു കിടക്കണം. മുമ്പിൽ കിട്ടിയ ഇര എങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഞങ്ങൾ അവിടെ തന്നെ നിന്നു, ഞങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. എവിടെയൊക്കെ ക്ഷമിച്ചു നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെ വിഷയം ക്ഷമിച്ചറിയോ? വീഡിയോ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാറുന്നപ്പോൾ വീടുണ്ടായിക്കോട്ടെ പറഞ്ഞു. ആദ്യം ഹൈദർ സാഹിബിനെ തെറ്റിയറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറയാം ഹൈദർ സാഹിബിനെ തെറ്റിയെങ്കിൽ ബഷീർ മൗലവിക്കാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് തെറ്റിപ്പിരിയായിരുന്നു. ഞങ്ങൾ അവിടെയും ക്ഷമിച്ചു. അവസാനം പറഞ്ഞ കത്തിൽ ഞങ്ങൾ ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെയും ക്ഷമിച്ചു. അവസാനം വെള്ള പേപ്പറിൽ തന്നു, അതും ഞങ്ങൾ ക്ഷമിച്ചു. എഗ്രിമെൻ്റ് എഴുതിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾ ചിന്തിക്കണം, എല്ലാ അവസാനത്തെ ഘട്ടം ഞങ്ങൾ ക്ഷമിച്ചു. അവസാനം ഈ ഒരു തലവാചകം ഞങ്ങൾ എഴുതി. ഏത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഥവാ ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മുജാഹിദ് സെന്റർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുജാഹിദിലേക്ക് എന്തുകൊണ്ട് പോയി? ഇതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതി. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ രണ്ട് കൂട്ടർക്ക് ഒപ്പിടാം. ഇതൊരു ഒപ്പിടൽ നടന്നിട്ടില്ല, വന്നൊരു ഹാജർ നിലവാണല്ലോ, ഒപ്പിടാം. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എഴുതാം. എന്ത്? ഞങ്ങൾ എസ് കെ എസിൻ്റെ പ്രതിനിധികളാണെന്ന് പറഞ്ഞ് സുന്നി ഭക്ഷണം ഞങ്ങൾ പേരും ഒപ്പിടാന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ മുജാഹിദിൻ്റെ പ്രതിനിധികളായിട്ട് ഒപ്പിടുന്നതാണ്. ഏ, ഞങ്ങൾ മുജാഹിദിൻ്റെ പ്രതിനിധിയല്ല. നേരത്തെ ഞങ്ങളോട് മറ്റാൾ ചോദിച്ചെന്താ? നിങ്ങൾക്ക് എന്താ സമസ്ത എന്ന് പറയാൻ പേടി? ഞങ്ങൾ കണ്ടോ മുജാഹിദ് എന്ന് പറയുന്നു, മുജാഹിദ് എന്ന് പറയുന്നു. എൽ സി ഡിയിലുണ്ട്, ക്ലിപ്പിലുണ്ടത്, അത് നിങ്ങൾ കേൾക്കുന്നു. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അത് പറഞ്ഞ മൗലവിമാർ ഇവിടത്തെ പോരാണ്, ഞങ്ങൾ മുജാഹിദ് എന്ന് പറയാൻ തയ്യാറല്ല. പിന്നെ ബഷീർ മൗലവി, ബഷീർ മൗലവി എന്തിനേറെ ജലീൽ സാഹിബ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ ബഷീർ മൗലവി ചിലപ്പോൾ നാളെ കേരള നദ്വത്തുൽ മുജാഹിദിന് വിരുദ്ധമായി പറയും, അപ്പം ഞങ്ങൾക്ക് ഇയാളെ തള്ളി പറയേണ്ടി വരുന്നു. അങ്ങത്തന്നെ പറഞ്ഞു കൂട്ടരേ, അങ്ങത്തന്നെ പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയേണ്ട എന്താ? ഇവരൊന്നും ആദർശം കണ്ട് മുജാഹിദായവരല്ല. ഇവർ നാടുകളുടെ പ്രശ്നങ്ങൾ എന്താ? ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്നാ. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ മുജാഹിദ് മണ്ടിയം പറയാ, കുറേ ആൾക്കാരിപ്പോൾ സുന്നീന്ന് മുജാഹിദ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് മുജാഹിദായതല്ല, എന്ത് കണ്ട് മുജാഹിദായതാണ്? അത് ഞങ്ങൾക്കറിയാം. ഇവരെ പ്രശ്നങ്ങളൊക്കെ ബഷീർ മൗലവി പല ഭാഗത്തുനിന്ന് പെണ്ണ് കെട്ടാനുള്ള കാരണങ്ങളെക്കുറിച്ചും ആ പള്ളി പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞങ്ങളോടിപ്പോൾ ചോദിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതൊക്കെ ബഷീർ മൗലവിയോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് അഖിലു സുന്നത്ത് വൽ ജമാഅത്തിയുടെ പ്രതിനിധികളാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞുകൂടെ ചോദിച്ചു. അപ്പോൾ ഫൈസൽ മൗലവി എണീറ്റിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഞങ്ങൾ ഒരു പിന്തുണയും കൊടുക്കൂല, മുജാഹിദിൻ്റെ പിന്തുണയില്ല. ജലീൽ സാഹിബ് പറയുന്നുണ്ടത് ഇയാൾ കെ എൻ എമ്മിന് വിരുദ്ധമായി പറയുന്നൊക്കെ അതിപ്പോൾ കേൾപ്പിക്കാൻ സമയം വളരെ വഴകിയതുകൊണ്ട് ഞങ്ങൾ കേൾപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. തുറന്ന് പറയുന്ന ഓരോ രംഗങ്ങൾ ഞങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. അവസാനം ഇവർ കുടുങ്ങി. ഞങ്ങൾ തീർത്തു പറഞ്ഞു, നിങ്ങളൊരു ധാർമ്മിക പിന്തുണ കൊടുക്കണം. ബഷീർ മൗലവിക്ക് ഒരു ധാർമ്മിക പിന്തുണ കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണമെന്ന് സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ആവർത്തിച്ചു. ഒരു ധാർമ്മിക പിന്തുണ അദ്ദേഹം കൊടുത്തൂടെ ചോദിച്ചു. ആവർത്തിച്ച് ആവർത്തിച്ചു. കാരണം എന്തേ? ഞങ്ങൾ ബഷീർ മൗലവിയെ വെല്ലുവിളിച്ചത് എവിടുന്ന? ബഷീർ മൗലവി റോട്ട് കൂടി നടന്നു പോകുമ്പോഴല്ല, പിന്നെ എവിടുന്ന? ഐ എസ് എമ്മിൻ്റെ വേദിന. അതുകൊണ്ട് ബഷീർ മൗലവിയായിട്ട് നമുക്ക് സംവാദം നടക്കണം. പക്ഷെ ബഷീർ മൗലവിക്ക് എന്ത് വേണം? ഒരു പിന്തുണ കൊടുക്കണം. അല്ലെങ്കിൽ നാളെ സംവാദം കഴിഞ്ഞാലേ സ്വാഭാവികം ബഷീർ മൗലവി തോൽക്കും. അപ്പം മുജാഹിദ് എന്താ പറയുക? അത് ഞങ്ങളാളല്ല, അത് ഇന്നലെ പിന്നെ അങ്ങനെ കയറും, ഞങ്ങൾക്ക് ബന്ധമില്ല പറയില്ലേ.
പറയില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ തന്നെ പറഞ്ഞു. ഫൈസൽ മൗലവി പറഞ്ഞു, നാളല്ല ഞങ്ങൾ ഇപ്പൊ തന്നെ പറയും ബഷീർ മൗലവിയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. തീർത്ത് പറഞ്ഞു, ബഷീർ മൗലവിക്ക് പിന്തുണ കൊടുക്കൂല, കെ എൻ എമ്മോട്ട് ബന്ധല്ല, ഐ എസ് എമ്മോട്ട് ബന്ധല്ല. ഞങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു, സമ്മതമാണോ, തയ്യാറുണ്ടോ, തയ്യാറുണ്ടോ? ബഷീർ മൗലവിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചപ്പോ ആവർത്തിച്ച് പറഞ്ഞ എന്താ, തയ്യാറല്ല, തയ്യാറല്ല, തയ്യാറല്ല. ോക്കും അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയുന്നത് കേൾക്കും നിങ്ങൾ, എന്തുകൊണ്ടാണ് ചില കുറച്ച് ആൾക്കാരൊക്കെ സുന്നീന്ന് മുജാഹിദിക്ക് പോയത്? ചില ആൾക്കാർ പറയാറുണ്ട് ആദർശം കണ്ടിട്ടാണ്, ഇയാൾ പറയുന്നു തീർത്തു പറയുന്നു എന്ത് കൊണ്ടല്ല, എന്ത് കണ്ടുപോയതാണ്. കേൾക്കും നിങ്ങൾ, മുജാഹിദ് പറയട്ടെ എന്തുകൊണ്ടാണ് പോയത്. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസികളെയും അനാചാരികളെയും ജീർണതകളെയും കുടിയാറ്റുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന്റെ അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് ബത്താന്റെ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. ഈ അടുത്തോടെ എപ്പോഴും ഇറങ്ങിയിട്ടല്ലേ, ഒരു മൂന്നാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ബഷീർ മൗലവി, ഒരു ഫൈസൽ മൗലവി ഒക്കെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കുള്ളവരെ കരുതിക്കൊളി മക്കളെ, കരുതിക്കൊളി. ഇത് ജലീൽ സാഹിബിനും അറിയാം, അതുകൊണ്ടാണ് ജലീൽ സാഹിബ് പറഞ്ഞത് പറ്റൂല കേട്ടോ, പിന്തുണക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചേക്കി, വെറും ബഷീർ മൗലവി മാത്രമാണ് വിഷയങ്ങളിൽ, പിന്നെ എന്തിനാ ഇവർ വന്നത്? ഇവരെന്തിനാ വന്നത്? എന്തിനാ ഫൈസൽ മൗലവി വന്നത്? എന്തിനാ അമീർ മൗലവി വന്നത്? എന്തിനാണ് ജലീൽ സാഹിബ് വന്നത്? എന്തിനാണ് ഹൈദർ സാഹിബ് വന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചേക്കി, നിങ്ങൾ ഒരു രക്ഷയില്ല, കുടുങ്ങി. ഇവരാകപ്പെട്ടു, ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, ഒരു ധാർമ്മിക പിന്തുണകൾ കൊടുത്തൂടെ? ഞങ്ങൾ അത്രത്തോളം പറഞ്ഞു, നിങ്ങൾ ലെറ്റർ പേഡ് വേണമെന്നില്ല, പഞ്ചായത്ത് മുന്നിൽ ലെറ്റർ പേഡ് വേണമെന്നില്ല, യൂണിറ്റ് കമ്മിറ്റിയുടെ ലെറ്റർ പേഡ്, നിങ്ങൾ ഒരു ധാർമ്മിക പിന്തുണ. ബഷീർ മൗലവിയെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പിന്തുണ കൊടുത്തുകൂടെ കൂട്ടരെ? എന്നാലല്ലേ നമ്മൾ ഈ സംവാദം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബഷീർ മൗലവി തോൽക്കുമ്പോൾ ഇത് മുജാഹിദിൻ്റെ ആളാണെന്ന് പറയാനുള്ള ഒരു പിന്തുണ നിങ്ങൾ എഴുതി തരണം. ഏയ് ഞങ്ങൾ പിന്തുണ കൊടുക്കൂല, ഞങ്ങൾ പിന്തുണ കൊടുക്കൂല, ഞങ്ങൾ എന്തായാലും പിന്തുണ കൊടുക്കൂല, സാധ്യമല്ല, സാധ്യമല്ല. ആവർത്തിച്ച് പറഞ്ഞു. വീണ്ടും നോക്കൂ നിങ്ങൾ, ബഷീർ മൗലവിയുടെ പ്രതിനിധികളായിട്ടൊപ്പം വന്ന ആളുകൾ ഫൈസൽ മൗലവിയും അമീർ മൗലവിയും ഒക്കെ തുറന്നു പറയാണ്, ഒരു നിലക്കും ഞങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയില്ല. മുജാഹിദിൻ്റെ വേദിയിൽ കൊണ്ടുവന്ന് പ്രസംഗിച്ച വ്യക്തിയെ അവരുടെ സംവാദത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്ന രംഗങ്ങൾക്കും നിങ്ങൾ പിന്തുണ കൊടുത്തോടെ വിനീതമായി അഭ്യർത്ഥിക്കാം നമ്മള്. അപ്പൊ നോക്കിക്കോളെ ഫൈസൽ മുസ്ലിം പറയുന്ന മറുപടി എന്താ, സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. തീർത്തു പറയുന്ന കേട്ടോളി, അവസാനം ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ധാർമ്മിക പിന്തുണ കൊടുക്കാൻ തയ്യാറാകണം. അപ്പൊ അവര് പറഞ്ഞു ബഷീർ മൗലവിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറല്ല. അപ്പോഴേക്ക് സമയം 3 മണിയായിരുന്നു. 3 മണിയായ സ്ഥിതിക്ക് ഞങ്ങൾ പറഞ്ഞു നമ്മൾ നമസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ചയിൽ കിടക്കാം. നിങ്ങൾ പിന്തുണ കൊടുക്കണം, പിന്തുണ കൊടുത്ത് നമുക്ക് എങ്ങനെ സംവാദം നടത്തണം, സമയം ഒക്കെ നമുക്ക് എഴുതണം. അതുകൊണ്ട് താൽക്കാലികമായി ഒന്ന് പിരിയാം. നിസ്കരിക്കാൻ വേണ്ടി പിരിയാറുണ്ട്, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി സമ്മതിച്ച് പിരിഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഇനിയാണ് രസം കിടക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി പിരിഞ്ഞു, അവർ പറഞ്ഞു നിസ്കാരം നമുക്ക് ജമ്മു കസൂറാക്കാം. ഹേ, കോട്ടക്കൽ നിന്ന് മൗലവി വരെ നിസ്കാരം ജമ്മു കസൂറാക്കാന്ന് നല്ല കഥയല്ലേ? ഞങ്ങൾ ജമ്മു കസൂറായിക്കോളും, ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് നിസ്കരിക്കണം, അതുകൊണ്ട് നിസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് സമ്മതപ്രകാരം ഞങ്ങൾ പിരിഞ്ഞുപോയി. നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നു.
ഞങ്ങൾ നിസ്കരിക്കാനുള്ള സമ്മതം ചോദിച്ചു. ഇരു കൂട്ടർ സമ്മതപ്രകാരം ഞങ്ങൾ നിസ്കരിക്കാൻ പോയി. ഇവരാദ്യം ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് പോയാൽ പോലെ ജമ്മും കസറും ആക്കി കൂടെ വെച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല, ജമ്മും കസറാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിസ്കരിച്ച് വരാം. നിങ്ങൾക്കെല്ലാം ഭക്ഷണം കഴിക്കാം, ഇനി ജമ്മും കസറിലേയും ഭക്ഷണം കഴിക്കാലോ. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളി, ഞങ്ങൾ നിസ്കരിച്ചും വരാമെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി സമ്മതപ്രകാരം നിസ്കരിച്ചിരിക്കാൻ പോയി. നിങ്ങൾ ആലോചിച്ചെ, ഞങ്ങൾ നിസ്കരിച്ച് വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ മഹലൂക്കിനെ കാണാല, ഒരാളുമില്ല. ഞങ്ങൾ അഞ്ചാൾ തന്നെ ഇരിക്കണു, ഞങ്ങളെ രംഗങ്ങളോ, ഞങ്ങൾ ഇതിട്ട് ഇങ്ങനെ പരിതപിക്കണേ, എന്താ പാരി കാണാത്ത കണ്ടോളി. കസാറ കൊയ്ഞ്ഞെടുക്കണുണ്ടല്ലേ, ഈ കസാറൊക്കെ നാള് വേണ്ടേ, ഒരേ മാറിലെ പ്രവർത്തകരെല്ലാം വരണ്ടേ. ഞങ്ങളിങ്ങനെ അങ്ങോട്ടോട്ട് പറയണേ, എവിടെ ഇപ്പൊ ആരും കാണാലല്ലോ. അപ്പൊ തങ്ങൾപ്പാ പറയണെന്ത്, വരാരിക്കൊന്നുമില്ല, പറഞ്ഞു പോയതിലേക്ക് വരാം. അപ്പൊ ഈ സാധുരു തങ്ങൾക്കറിയില്ല ഇവരവസ്ഥ, ഞങ്ങളപ്പൊ തന്നെ അറിഞ്ഞു വരലുണ്ടാവൂല. തങ്ങളപ്പോഴും പറഞ്ഞു, വരാരിക്കൂല വരാരിക്കൂല. അപ്പണ്ട് ജലീൽ സാഹിബ് ഇങ്ങനെ കടന്നു വരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ജലീൽ സാഹിബിനെ ചെന്ന് ചോദിച്ചു, അല്ല ജലീൽ സാഹിബ്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയതല്ലേ, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരാറിന് പോയതല്ലേ, എവിടെ അവരെവിടെ പോയി? ആ സാധുരിന്ന് കണ്ണുങ്ങളെ തുടക്ക, നിങ്ങൾ കണ്ടോളി ആ രംഗം. ഞങ്ങൾ ഇത് പറയുമ്പോൾ ജലീൽ സാഹിബും വന്നു, പിന്നെ ഹൈദർ സാഹിബും വന്നു. പക്ഷെ ഹൈദർ സാഹിബ് മുന്നിലേക്ക് വരുന്നില്ല, മുമ്പിങ്ങനെ മാറി കിടക്കുക. പാവം ജലീൽ സാഹിബ് ഒന്ന് മുന്നിലിരുന്നു, സവറ്റക്ക് ബാക്കി മൂന്നാളും കാണാല്ല. ഹൈദർ സാഹിബ് ഇങ്ങനെ മാറി, അപ്പോൾ ഞങ്ങൾ ജലീൽ സാഹിബ് ഒന്നിട്ട് വരി, നമ്മളിങ്ങനെ പറഞ്ഞ് പോയതല്ലേ. അപ്പോൾ ഹൈദർ സാഹിബ് പറയാം, നിങ്ങൾ അപ്പം തന്നെ തന്നുകണ ഈ പ്രശ്നം ഉണ്ടാകുമെന്ന്. ഞങ്ങൾ കൂട്ടരെ നിസ്കരിക്കാൻ വേണ്ടി പോയതല്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതല്ലേ, നിങ്ങൾ കാത്തിരിക്കണ്ടേ. തങ്ങൾ പറയണേ, തങ്ങൾ സാധു പറയണേ, എന്തായാലും ആ പോയത് ശരിയായില്ലല്ലോ, നിങ്ങൾ വരാറുണ്ട് പോയതല്ലേ, എവിടെ അവർ? അപ്പോഴും ജലീൽ സാഹിബ് പറയും, ഓല് പോയി, ഒരു കുറച്ച് അർജൻറ് ഉണ്ടായിരുന്നു. എന്ത് അർജൻറ്? നിങ്ങൾ ചിന്തിക്കണം, ഈ ഡേറ്റ് കാണാൻ എന്താ പറയുക, ഞങ്ങൾ ഈ ഡേറ്റ് കാണാൻ നിന്നൊരുന്നല്ല, 22-ാം തീയതി ഇവിടെ ഇരിക്കാൻ തീരുമാനിക്കുന്നത് പെട്ടെന്ന് കണ്ട ഡേറ്റ് ഒന്നല്ല, അത് നമ്മൾ കൊടുത്ത ഡേറ്റ് അല്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഡേറ്റ് കൊടുത്തപ്പോൾ ബഷീർ മൗലവി പറ്റുമായിരുന്നു. ബഷീർ മൗലവി തന്ന ഡേറ്റ് പ്രകാരം നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത്, ബഷീർ മൗലവിക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ പറയാ അർജൻറ് ഉണ്ടാണ്ട് പോയതാണ്. അപ്പോഴും ഹൈദർ സാഹിബ് ഇങ്ങനെ മുങ്ങാൻ നോക്കുക, ജലീൽ സാഹിബ് പാ പെട്ടവിടെ ഇരുന്നു. ആ ഇനി കണ്ടോളി രംഗങ്ങൾ, രണ്ടാളും എണീറ്റ് പോണത്. ആ ഹൈദർ സാഹിബ് ഇങ്ങനെ പോകണേ, അപ്പം പിന്നെ ചെന്നാൽ ഹൈദർ സാഹിബ് ഒരു മിനിറ്റ് നിൽക്കിങ്ങളേ. അപ്പൊ ഹൈദർ സാഹിബ് പറയണേ, എന്നാ ഞങ്ങൾക്ക് പറളൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഒപ്പിട്ടെന്നുള്ളിന്ന്. ഹേ, അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, കാരണം ഇരു വർഷത്തുനിന്നും അഞ്ചു പേര് പങ്കെടുത്ത സ്ഥിതിക്ക് അഞ്ചു പേര് ഒപ്പിടണം. ഞങ്ങൾ ചോദിച്ചു, ഒപ്പിടാൻ ഞങ്ങളെ ഭാഗത്ത് നിന്ന് അഞ്ചു പേരുണ്ട്. നിങ്ങളെ ഭാഗത്തുള്ള ബഷീർ മൗലവി എവിടെ, ഫൈസൽ മൗലവി എവിടെ, അമീർ മൗലവി എവിടെ, പറയണം നിങ്ങൾ. ഒരു മിണ്ടാട്ടുള്ള കേട്ടോളൂ നിങ്ങൾ. ആ കണ്ടില്ല, നിങ്ങൾ കൊടുന്ന ആളുകളൊക്കെ എവിടെ പോയി? അവർ പോയി. ഒരൊറ്റ മറുപടി ഉള്ളൂ, നിങ്ങൾ കൊടുന്ന ആൾക്കാരെവിടെ പോയി? ഞങ്ങൾ ചോദിച്ചു, പാവം ജലീൽ സാഹിബ്, പാവം ഹൈദർ സാഹിബ്, അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നതല്ല, അവർ പാവങ്ങളാണ്, അവരറിയാതെ പെട്ടുപോയവരാണ്. ഇൻഷാല്ലാ അവർക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവർ തിരിച്ചു വരും, കാരണം അവർ നേരിട്ട് അനുഭവിച്ചവരാണ്. നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ വേദന ഇവിടെ അനുഭവിച്ചവരാണ് ജലീൽ സാഹിബും ഹൈദർ സാഹിബും. അവസാനം ജലീൽ സാഹിബിൻ്റെ ചെവിയിൽ എന്തോ ഹൈദർ സാഹിബ് പറഞ്ഞിട്ട് വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുക. ജലീൽ സാഹിബ് തലയിൽ മാന്തി നിൽക്കുക, മണ്ടയിൽ വന്നാൽ മാന്തിയെ പോകുമോ? മണ്ടയിൽ എഴുതി മാന്തി പോകൂലല്ലോ. സഹാദു ഇങ്ങനെ മാന്തി നിൽക്കുക, അവസാനം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനാൽ മിനാർ കൂടിയിട്ടുണ്ട്. ഇതരയിലേക്ക നിങ്ങൾ നിൽക്കി, ഞങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി വന്നുവരാം. നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ, മൗലവിമാരും മുസ്ലിയാക്കന്മാരും നമ്മൾ സംവദിച്ചാൽ ഞാൻ ഈ വിഷയം ബോധ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ഇതരയിലേക്ക നിങ്ങളും നിൽക്കി, ഇതരയിലേക്കാൻ മിനാലെ കൂടി
ജലീൽ സാഹിബിൻ്റെ പിന്നാലെ ഇതിലേക്കാണ് മെനഞ്ഞിട്ട് അതിനാ മോചി വെച്ചു. അല്ല ഇതിലേക്ക ഒന്ന് പറയുങ്ങളേ, നമ്മളിത് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, നിങ്ങളൊന്ന് പറ എവിടെ പോയവർ കേൾക്കും നിങ്ങൾ. ആ കണ്ടല്ലേ, അവരെല്ലാം പോയി കേട്ടോളി, അവരെല്ലാം പോയി. ഇനി അമ്മ കമ്പനിയോട് ഒപ്പിടാം കേട്ടോളി. കണ്ടല്ലേ, അവരൊക്കെ പോയി, നമ്മക്കൂടി ഒപ്പിടാം. നിങ്ങൾ ആലോചിച്ചോക്കെ, അഞ്ചു പേർ ഈ പാവം ജലീൽ സാഹിബ്. നമുക്ക് ആവശ്യം നമ്മുടെ രക്ഷാരാ ബഷീർ മൗലവി അല്ലേ? ബഷീർ മൗലവിനെയും ഫൈസൽ മൗലവിയും നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ ഫൈസലിനൊന്ന് കൈ കിട്ടണം. മുങ്ങി സാധാരണ ഒളിച്ചോട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു. മൂന്നാളെയും തിരിട്ട് തരണ്ടും കാണാനല്ല, എവിടെ നോക്കിയാലും കാണാനല്ല. അവസാനം ഹൈദർ സാഹിബ് പതുക്കെ മുങ്ങണം തുടങ്ങി, ജലീൽ സാഹിബ് ഇനി ഒറ്റപ്പെടും. ആ അവര് പോയി, അവര് പോയി. അപ്പോഴും മൂപ്പർക്ക് എത്ര പറയണല്ലോ, അവര് പോയി. ഇനി അമ്മണി അമ്മക്ക് ഒപ്പിടാം. നിങ്ങൾ ആലോചിച്ചു നോക്കി, മൂന്ന് മൗലവിമാരും പോയിട്ട് ഈ സാധുക്കൾ രണ്ടാളെ കിട്ടിയിട്ട് എന്താ കാര്യം? മൂപ്പര് വരാ, അവര് പോയി, നമുക്ക് വേണേ ഒപ്പിടാം. ഞങ്ങൾ പറഞ്ഞു ആ ഒരു ഒപ്പ് വേണ്ട. അപ്പൊ ഇയാൾ ഇഞ്ഞ് പോണ രംഗം കണ്ടോണി. ബഹുമാനെ യൂനിസ് പിന്നാലെ കൂടിയിട്ട് ജലീലക്ക ഒന്ന് നിക്കും, ഒന്ന് നിക്കും, ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം നമുക്ക് കണ്ടോളി. ആ അതും പോയി, അവസാന തരണ്ടായിരുന്നു മൂപ്പരും പോയി. പിന്നെ ഞങ്ങൾ ആരോടെ സംഭവം നടത്തുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂന്നെണ്ണത്തിന് ഞങ്ങൾ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ഇനി ഞങ്ങൾ ഇതാ ഈ സ്റ്റേജിൽ വെച്ച് വീണ്ടും പറയുന്നു, ബഷീർ മൗലവിക്ക് ഇവിടുത്തെ ISM ധാർമ്മിക പിന്തുണ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബഷീർ മൗലവിയുമായി കൊണ്ട് ഒരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്, ഒരുക്കമാണ്, ആയിരം വട്ടം ഒരുക്കമാണ്. തയ്യാറുണ്ടോ? ആ നാട് നീളം പറഞ്ഞു കിടക്കല്ലേ, ഇങ്ങോട്ട് വാ, ഓതുകൊണ്ട് മുറിയും. ആ ഇവിടെ വരുണ്ടോ? സമസ്ത നല്ല കഥയല്ലേ, വരട്ടെ അയാള്, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഇപ്പൊ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഇനി അതല്ല, വ്യക്തിപരമായിട്ടാണെങ്കിൽ ഞങ്ങൾ ബഷീർ മൗലവി വീട്ടിൽ പോയിട്ടും തയ്യാറാ. അതിനും കിട്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വ്യക്തിപരത്തിനും കിട്ടുവരുന്നു, അതിനും കിട്ടുവരുന്നു വേണ്ട. തയ്യാറുണ്ടോ? നിങ്ങൾ കൊണ്ടുവരണം അയാളെ, കൊണ്ടുവരണം, അയാളെ പിടിച്ച് കൊണ്ടുവരണം ഞങ്ങളെ മുന്നിലേക്ക്. ഞങ്ങൾ ഈ പാവം കുട്ടികൾ മതി, ഞങ്ങൾ ഉസ്താദമാരൊന്നും വരുന്നില്ല, ഞങ്ങൾ ഈ കുട്ടികൾ മതി. SKS ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ, ഞങ്ങളുടെ നേതാക്കന്മാരൊന്നും വരുന്നില്ല, ഞങ്ങൾ ഈ കൊച്ചു കുട്ടികൾ. SKSF എളിയ പ്രവർത്തകരായി ഞങ്ങൾ മതി. ബഷീർ മൗലവിയെയോ ഫൈസൽ മൗലവിയോ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 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 ISM പ്രവർത്തകരോട് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുക, ആണത്തുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിൽ അല്പമെങ്കിലും ഒരു കണികയെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം, നിങ്ങൾ ഇതിന് തയ്യാറാകണം. നാട് നിള പറഞ്ഞടക്ക, സമസ്തക്ക് തെറ്റുപറ്റി, എന്താ നിങ്ങൾക്ക് തെളിയിക്കാൻ തയ്യാറായിക്കൂടെ? പക്ഷേ ബഷീർ മൗലവിക്ക് ഒരു പിന്തുണ കൊടുക്കണം. ഇവർ പറയാ, ബഷീർ മൗലവിയുടെ ഒരു സംഭവം നടത്തിക്കൊള്ളി, ഞങ്ങളിന്ന് കാണാം. എന്താ ഫുട്ബോളോ? ഗാലറി ഇന്ന് കാണാൻ കൂട്ടരെ? ഫുട്ബോളാണെങ്കിൽ രണ്ട് ടീമിനും പിന്തുണ ഉണ്ടാവില്ല, രണ്ട് രാജ്യത്തിൻ്റെ. ഇത് ഒരു ടീമിന് ഒരു പിന്തുണയില്ല, നമ്മളിങ്ങനെ ഔദ്യോഗികട്ട് SKS വരിക. ബഷീർ മൗലവി വ്യക്തി, വ്യക്തി, വ്യക്തി. കാരണം ഇവർക്കറിയാം ഈ സാധുവിനെങ്ങാനും മുന്നേ നിർത്തി സംവാദം നടത്തിയ അതൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നു. തയ്യാറുണ്ടോ? ഇനി ഞങ്ങൾ നിർത്താൻ പോവുക. മുജാഹിദിൻ്റെ ആളുകൾ ഞങ്ങൾക്കറിയാം ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. സംശയമുണ്ടെങ്കിൽ ധൈര്യത്തോടെ കടന്നുവന്നോളി. നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ സംവാദ വ്യവസ്ഥയെക്കുറിച്ചോ ആദർശപരമായിക്കൊണ്ടോ വല്ല സംശയമുണ്ടെങ്കിൽ മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം.
ഇനി ഇതിന് മറുപടി വെച്ചാൽ ഞങ്ങൾക്കും വേദി തരണം. ആ ഇനി ബഷീർ മോലിന്ന് മറുപടി ആക്കട്ടെ, ഫൈസൽ മോലിന്ന് മറുപടി ആക്കട്ടെ. മറുപടി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ പ്രവർത്തകന്മാർ ചോദിക്കാൻ വന്നാൽ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയണം. ആരെങ്കിലും ഉണ്ടോ മുജാഹിദിന്റെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം, ഒരു കുഴപ്പം സംഭവിക്കൂല, അന്തസ്സോടെ കടന്നു വരാം. ജലീൽ സാഹിബ് ശബ്ദം കേൾക്കുന്നുണ്ടാകും ഞങ്ങൾക്കറിയാം, ഹൈദർ സാഹിബ് കേൾക്കുന്നുണ്ടാകും. ഞങ്ങൾ ഈ പറഞ്ഞത് അല്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് കടന്നത് ഇപ്പൊ പറയാം. നിങ്ങൾ അവതരിപ്പിച്ചൊന്നും ശരിയായില്ല, ഒന്ന് പറയട്ടെ, കടന്നു വരാം. ഏത് ഭാഗത്ത് അതറ്റെന്ന് പറയട്ടെ, സി ഡി മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാം. ഒന്ന് പറയട്ടെ, കണ്ട നിങ്ങൾ ഈ കോരിച്ചിരിയുന്ന മയെ സാക്ഷി നിർത്തി ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, മുജാഹിദുകളെ, മുജാഹിദ് സുഹൃത്തുക്കളെ, ഐ എസ് എമ്മുകാരെ, കെ എൻ എമ്മുകാരെ, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കടന്നു വരൂ, നിങ്ങളൊന്ന് കടന്നു വരൂ. നിങ്ങളൊന്ന് കൊണ്ടുവരാൻ നിങ്ങളുടെ ബഷീർ മൗലവിയെ, നിങ്ങളുടെ ഫൈസൽ മൗലവിയെ, നിങ്ങളുടെ ഇസ്ലാഹിൻ്റെ പത്രാധിപ സമയംഗമായ ആ അമീർ മോലെ ഒന്ന് കൊണ്ടുവരാൻ ഒന്ന് തയ്യാറാകുമോ, തയ്യാറാകുമോ, തയ്യാറാകുമോ? വീണ്ടും വീണ്ടും ചോദിക്കുക. അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം. എവിടെ മൂപ്പർ ഇവിടുന്ന് പുത്തനത്താണിന്ന് പ്രസംഗിക്കുന്നത്, ഞങ്ങളിത് കിട്ടം കാത്തുക്കാണ്. അത് വരിയങ്ങളെ കിട്ടം കാത്തുക്കണ, ഒരു മുങ്ങല്ല വേണ്ടത്, കടന്നു വരിയും. ഞങ്ങളത് ചെറിയ ചെറിയ പ്രവർത്തകരാ, വലിയൊരൊന്നുമല്ല. ആരുണ്ട് ഇവരട്ടെ കാത്തുക്കണ? ഞങ്ങൾ കുറച്ചും കാത്തുക്കന്നാലും വേണ്ടില്ല ഞങ്ങളെ. ആ സാധു പെട്ട് പെടലി ഞാൻ അറിയിച്ചൊക്കെയാണ് നിങ്ങളെ, അയാളെ ലെറ്റർ പിള്ളേളെ തേത്ത് നിൽക്കുന്നത്. ഇയാൾ ഇമ്മാരി സഫാത്ത് നമ്മൾ പ്രതീക്ഷയല്ല. ഞങ്ങൾ വെറുതെ എന്ന് പറഞ്ഞു നോക്കിയാൽ ലെറ്റർ പിള്ളേലും നെയ്ത്തിരിയുന്നത്. ആ ലെറ്റർ പിള്ളേ തന്നു, ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, തെറ്റാണ്. കണ്ടങ്ങള് എന്തൊരു കഷ്ടാണ് നിങ്ങള്, കണ്ടങ്ങള് എന്റെ അബദ്ധമാണ്. ഈ ബഷീർ മോലിക്ക് എന്ത് ധാർമ്മികതയുള്ളത് നാടിനുള്ള പ്രസംഗിക്കാന്. ആ സാധുവിന് ഒരു അല്പം ബുദ്ധിയുണ്ടെങ്കിൽ നിൽക്കുമോ? കാരണം അയാളൊന്ന് പ്രസംഗിച്ചിട്ട് അയാൾക്ക് ഒരു പിന്തുണ കൊടുക്കാൻ പോലും ഇവിടുത്തെ മുജാഹിദികൾ തയ്യാറായില്ല. ഉണ്ടോ നീ കടന്നു വരും? ഇത് ലോകം കാണുകയാണ്, ലോകം കേൾക്കുകയാണ്, നിങ്ങളൊന്ന് കടന്നു വരും കൂട്ടരേ. ഉണ്ടെങ്കിൽ വേം വരും. ഈ ആൾക്കാരൊക്കെ മഴയും കാത്തിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളെ കണ്ടു, നിങ്ങളെ കാത്തുക്കാൻ. ആ ജലീൽ സാഹിബിനും ജീവനോടെ കാണാന്, ഹൈദർ സാഹിബിനും ജീവനോടെ കാണാൻ, ഒന്ന് കടന്നു വരും നിങ്ങൾ. ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ള അഭിപ്രായം ഇപ്പൊ ഒന്ന് പറയും. നാളെ മൈക്കെട്ടി പറയാൻ നിൽക്കണ്ട, പോകാതിരിക്കോ. മൗലവിമാരും ഇങ്ങനെയുണ്ടോ? പ്രവർത്തകരും ഇങ്ങായിരിക്കണു. മൗലവിമാരെ പാരമ്പര്യം പ്രവർത്തകർക്ക് ഉണ്ടാവില്ലേ? എവിടെ ഞങ്ങളെ ഷാക്കുരി ഞങ്ങൾ? വല്ല അഡ്രസ്സുണ്ടോ? ഇല്ല. നമുക്ക് നിർത്തല്ലേ, നിർത്തല്ലേ. ആ ഇനി നാളെ എങ്ങാനൂടെ പരിപാടി വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസരം തരണം. പക്ഷെ ഇവിടെ നിന്ന് അവസരം തരട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ നമുക്ക് നിർത്തല്ലേ, നമുക്ക് നിർത്ത അല്ലേ. എല്ലാവരും എണീറ്റ് നിന്നൊരു മൂന്ന് സലാത്ത് ചൊല്ലി നമുക്ക് ആ ചെയ്തുകൊണ്ട് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അല്ലേ. എന്നാ സലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. ഇത് ലോകത്തിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്തൊരു വിജ്ഞാന നൗക. ഈ നൗകയിൽ വിജ്ഞാനദാഹികളുടെ സൗഹൃദ കൂട്ടായ്മ. ഇത് കണ്ടു നടുന്നത് നാളെയുടെ നല്ല പ്രഭാതങ്ങളിൽ. ഇവിടെ നാളെയുടെ പ്രകാശപ്പൊട്ടുകൾ കൈകോർക്കുകയാണ് ആധ്യാത്മിക ആത്മീയ ജ്ഞാനങ്ങളുടെ ആത്മാവ് തേടിയിറങ്ങിയ ജനമനസ്സുകൾക്കൊരു വേദി. ദിശയറിയാതൊഴലുന്നവർക്ക് ദിശാസൂചികയായി മുമ്പേ നടക്കാനൊരു ഓൺലൈൻ കൂട്ടായ്മ. ഇന്റർനെറ്റിന്റെ മായാവലയത്തിലെ അശ്ലീലതകളുടെ കൂലം കുത്തിയൊഴുക്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നൽവെളിച്ചം കൊണ്ടൊരു തുരുത്ത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. ഇഹപര വിജയം വരിക്കാൻ ഉതകുന്ന നുറുങ്ങുകളുമായി നിങ്ങളുടെ വിരൽ തുമ്പിലൊരു വിസ്മയ ജാലകം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. വരിക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇൻവൈറ്റ് ചെയ്യുക. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം.